രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ടുള്ള ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ജീവനദി എന്ന ഈ ആത്മീക പ്രോഗ്രാമിലൂടെ പ്രഭാതവചന ധ്യാനം വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ ബഹുമാനി ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ മഹാദൈവമായ യേശുക്രിസ്തുവിൻ്റെ അത്യുന്നതമായ നാമത്തിലുള്ള സ്നേഹ വന്ദനം പ്രാരംഭമായി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനവും നമുക്കേവർക്കും വളരെ ആത്മീകമായ ഉയർച്ചയും ആത്മീകമായ ഉത്സാഹവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് വിശുദ്ധ ബൈബിളിൽ നിന്നും ഒരു വാക്യം പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സങ്കീർത്തനങ്ങൾ 21 അതിൻ്റെ 7 വാക്യം. സങ്കീർത്തനങ്ങൾ 21 അതിൻ്റെ 7 വാക്യം. ഞാൻ ഈ വാക്യം നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം, ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതിൻ്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. ശ്രദ്ധിക്കൂ പ്രിയരെ, ദാവീദ് രാജാവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നൽകട്ടെ എന്നും തൻ്റെ താൽപ്പര്യമൊക്കെയും ദൈവം നിവർത്തിക്കട്ടെ എന്നുമുള്ള മഹാപുരോഹിതൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹത്തിൻ്റെയും ഫലം കണ്ടു. ദാവീദിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ സൈന്യം ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തി മടങ്ങി വരികയും ദൈവത്തിൻ്റെ ബലത്തിൽ സന്തോഷിക്കുകയും ദൈവത്തിൻ്റെ രക്ഷയിൽ ഉല്ലസിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ വിവരിച്ചു കാണുന്നത്. മാത്രമല്ല, ദാവീദ് രാജാവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിവർത്തിച്ചു നൽകിയ സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിന് ഇസ്രയേൽ ജനം ഒന്നടങ്കം അപ്പോൾ നന്ദി അർപ്പിക്കുകയാണ്. തുടർന്ന് ഈ വലിയ വിജയം നൽകിയ ദൈവത്തിൽ അവർ ആശ്രയിക്കുക കൂടി ചെയ്യുകയാണ്. വരും കാലങ്ങളിൽ ഉണ്ടാകുവാനിരിക്കുന്ന പോരാട്ടങ്ങളിൽ വിജയം നൽകും എന്ന ഉറച്ച ഉറപ്പും അവർക്കുണ്ടായിരുന്നു. ദാവീദ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം താനും തൻ്റെ സിംഹാസനവും ഇളകാതിരിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണെന്ന നല്ല ബോധ്യം തനിക്കുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് കരുണ തോന്നണം എന്നുള്ളവരോട് കരുണ തോന്നുകയും കനിവ് തോന്നണം എന്നുള്ളവരോട് കനിവ് തോന്നുകയും ചെയ്യുന്നു. ദാവീദിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ മഹാകരുണ തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശ്രദ്ധിക്കൂ പ്രിയരെ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അനേകർ കണ്ടിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ആ ദൈവിക പ്രവൃത്തികൾ എല്ലാം തന്നെ എല്ലാവർക്കും അനുഗ്രഹമായി ഭവിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ പോരായ്മയല്ല, മറിച്ച് അനുഗ്രഹം പ്രാപിക്കാത്തവരുടെ പോരായ്മയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ഇസ്രയേൽ ജനം മിസ്രൈമിൽ ആയിരുന്നപ്പോൾ ദൈവം നിരവധി അത്ഭുത പ്രവൃത്തികൾ പ്രവർത്തിച്ചു. മിസ്രൈമർ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടു എന്ന് വരികിലും അവർക്കത് ഗുണകരമായി ഭവിച്ചില്ല. കാരണം അവർ ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കുകയോ ആ ദൈവത്തെ അനുസരിക്കുകയോ ചെയ്തിട്ടില്ല. പൗലോസ് അപ്പോസ്തലനോട് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. ആരെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു നാളും നീക്കം വരില്ല എന്നുള്ളതാണ്. ആരൊക്കെ ദൈവത്തെ അവിശ്വസിച്ചാലും നഷ്ടം അവർക്ക് മാത്രമായിരിക്കും, ദൈവത്തിന് ഒരു ഛേദവും വരികയില്ല എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവം തൻ്റെ വിശ്വസ്തതയാൽ ദുഷ്ടനും നീതിമാനും മഞ്ഞും മഴയും വെയിലുമൊക്കെയും അതാത് സമയത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവിക നന്മകളെ അനുനിമിഷം ആസ്വദിച്ചിട്ടും ദുഷ്ടന്മാർ ദൈവത്തോട് നന്ദി കാണിക്കാറില്ല. എന്നാൽ അവർ മിസ്രയീം രാജാവായ ഫറവോനെ പോലെ അവൻ ആര് എന്ന ധിക്കാരപരമായ ചോദ്യമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫറവോയ്ക്ക് സംഭവിച്ചു തന്നെ എല്ലാ അവിശ്വാസികൾക്കും സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് അറിഞ്ഞുകൊള്ളുക. ദൈവിക പ്രവൃത്തികൾ പലതവണ കൺമുമ്പിൽ കണ്ടുവെങ്കിലും ഗുണമായി അവന് ഭവിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദാവീദ് ബലവാനായ ദൈവത്തെ സ്നേഹിച്ചു. അതിനാൽ ദൈവിക കരുണ തൻ്റെ ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കുവാനും ആസ്വദിക്കുവാനുമായിട്ടിടയായിത്തീർന്നു. എങ്കിൽ നാമും നമ്മുടെ ഈ ജീവിതത്തിൽ ഉന്നതനായ ദൈവത്തെ അവിശ്വസിക്കാതെ ഉണ്മയായി സ്നേഹിക്കുകയും ശരണപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നമുക്ക് നൽകും.
മഹാപുരോഹിതന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും പ്രാപിച്ചു മുന്നോട്ട് പോയ ദാവീദ് രാജാവിന് പിന്നീട് ബലവാനായ ദൈവത്തിൽ സന്തോഷിക്കുവാനും ഉല്ലസിക്കുവാനും കഴിഞ്ഞെങ്കിൽ ആകാശത്തിൽ കൂടി കടന്നുപോയ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിലൂടെ നമുക്കേറെ സന്തോഷിക്കുവാൻ വകയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17:20 യേശു കർത്താവ് നമുക്ക് വേണ്ടി പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 24:50 യേശു കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കും. അതേ പ്രിയരെ, യേശു കർത്താവിലൂടെ മഹാകരുണ പ്രാപിച്ച് ദൈവരാജ്യത്തിൽ അംഗങ്ങളായ നാം തുടർന്നും കഷ്ടതകളുടെയും പോരാട്ടങ്ങളുടെയും നടുവിലും സന്തോഷിക്കുക തന്നെ ചെയ്യും. അതിനാൽ ഇത്രത്തോളം ജയം നൽകിയ ദൈവത്തെ സ്തുതിക്കുകയും തുടർന്ന് നടത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുകയും ചെയ്യാം. അതിനായിട്ട് ഈ വചന കേൾവി നാം ഏവർക്കും സഹായകരമായി ഭവിക്കട്ടെ. ഇതുവരെയും പ്രഭാതവചന ധ്യാനം ശ്രവിച്ച എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.